വിജ്ഞാനത്തിന്റെ നിറവട്ടത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ സുന്നി കൈരളി നെഞ്ചോട് ചേർത്ത പ്രസാധക സംഘം ബദർ പബ്ലിക്കേഷൻസ് ചുരുങ്ങിയ കാലം കൊണ്ട് ആദർശ വിപ്ലവ രംഗത്തും പ്രസാധക രംഗത്തും അനന്യമായ ചുവടുവയ്പ്പുകൾ. സിഡികൾ, ബുക്കുകൾ, ഡൈജസ്റ്റുകൾ തുടങ്ങി പബ്ലിഷ് രംഗത്ത് തനതും സുവ്യക്തവുമായ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ കോഴിക്കോടിനു പുറമെ പെരിന്തൽമണ്ണ, മമ്പുറം എന്നിവിടങ്ങളിലും ബദറിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യം. ബദർ പബ്ലിക്കേഷൻ, സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻ, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439, മൊബൈൽ 9448-45627. സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സർവാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അതിൻ്റെ ആശയ ആദർശങ്ങളെ വിശദീകരിക്കുവാനും ഇസ്ലാമിക ആശയ ആചാരങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ അനാവരണം ചെയ്യാനുമാണ് ഇത്തരം ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. അദ്ദീനു വളഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി, ബുദ്ധിയുള്ള ആളുകൾക്ക് ദേശഭാഷ സാംസ്കാരിക വേലിക്കെട്ടുകൾക്ക് അതീതമായി മാർഗദർശനം നൽകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചാദിനാഥൻ ഔദാര്യമായി നൽകിയിട്ടുള്ള വ്യവസ്ഥിതിയാണ്, ആദർശമാണ്, ആചാരമാണ്, ആദർശ ആചാര കർമ്മങ്ങളുടെ സമീക്ഷയാണ് പരിശുദ്ധമായ ഇസ്ലാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ നമുക്ക് നൽകുവാൻ നമ്മുടെ കരണനരമ്പിനേക്കാൾ അടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും അന്നനാളത്തെയും ശ്വാസനാളത്തെയും കാൾ നമ്മളോട് അടുത്തിരിക്കുന്ന അള്ളാഹു തആല അവന്റെ മതമാകുന്ന ഇസ്ലാമിനെ നമുക്ക് നൽകുവാൻ ഇടയിൽ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചു. അള്ളാഹു എന്തിനാണ് നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ പ്രവാചകന്മാരാകുന്ന മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചത് എന്നൊരു യുക്തിവാദിക്ക് ചോദിക്കാം. പക്ഷേ ഇസ്ലാമിന്റെ ആളുകൾക്ക് ചോദ്യത്തിന് പ്രസക്തിയില്ല. അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയാണ് അവന്റെ പരമാധികാരമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവനേക്കാളും അടുത്തിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല
എന്തിനാണ് നമ്മുടെയും അവന്റെയും ഇടയിൽ അവന്റെ ആദർശമാകുന്ന ഇസ്ലാമിനെ നൽകുന്നതിന് വേണ്ടി പ്രവാചകന്മാരാകുന്ന മധ്യവർത്തികളെ ഇടയാളന്മാരെ ഇടയിലുള്ളവരെ നിശ്ചയിച്ചത്? അവന് നേരിട്ടിങ്ങി തരാവുന്നതല്ലേ ഉള്ളായിരുന്നു എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇസ്ലാമികമായി പ്രസക്തിയില്ല. എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ ഖലീലിനേക്കാളും അടുത്തതാണ്, അല്ലാഹുവിന്റെ കലീമിനേക്കാളും അടുത്തതാണ്. എല്ലാമെല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയ നൽകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയിൽ എന്തിനാണ് ഇടയാളനായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെച്ചത്? അല്ലാഹുവിന് നേരിട്ട് നൽകിക്കൂടായിരുന്നോ? ചോദിക്കാം. പക്ഷേ ഇസ്ലാമികമായി പ്രസക്തിയില്ല. അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയാണ്. അല്ലാഹുവിന്റെ വ്യവസ്ഥിതിക്കും അല്ലാഹുവിന്റെ സുന്നത്തിനും അത് മാറ്റം വരുത്തുവാൻ നമുക്ക് അധികാരമില്ല, അത് ചോദ്യം ചെയ്യുവാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരാകുന്ന മധ്യവർത്തികളിലൂടെ പ്രവാചകന്മാരിലേക്ക് മാലാഖമാരാകുന്ന മധ്യവർത്തികളിലൂടെ ഇടയാളന്മാരിലൂടെ നൽകിയിട്ടുള്ള പരിശുദ്ധമായ മതമാണ് നമ്മുടെ പക്കലുള്ള ഇസ്ലാം, അഥവാ ലോകോത്തരമായ ആദർശ ആചാര അനുഷ്ഠാന കർമ്മ വ്യവസ്ഥിതികളുടെ സമീക്ഷയാകുന്ന ഇസ്ലാം. അത് അള്ളാഹുവിന്റെ മതമാണ്. ആചാരം സൃഷ്ടിയുടെ കയ്യിലല്ല, സ്രഷ്ടാവിന്റെ പരമാധികാരമുള്ള മതമാണ് അല്ലാഹുവിന്റെ മതം. ആ പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പരമ്പരയിലൂടെ മാലോകർക്ക് നൽകുകയും അന്ത്യപ്രവാചകരായി ലോകത്തിന്റെ നേതാവ് സയ്യിദി വ മലാലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിപൂർത്തീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പൂർത്തീകരിച്ച പരിശുദ്ധമായ ഇസ്ലാം ഇനി ഒരു പ്രവാചകന്റെ അവതരണമില്ല. പരിശുദ്ധമായ ഖുർആനിനെ അവസാനത്തെ വേദമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുമ്പോൾ ഇനി അവതരിക്കാനൊരു ദൈവീകമായ വേദവും ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിടവാങ്ങൽ ഹജ്ജ് വേളയിൽ ലോകത്തോട് ആധികാരികമായി പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനകും വ അതമംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ പരിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും അതിന്റെ അളവിലും അതിന്റെ തൂക്കത്തിലും ഇന്നിതാ പരിശുദ്ധമായി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വപരമായ പ്രബോധനത്തെ ഔദ്യോഗികമായും ആധികാരികമായും പരിപൂർത്തീകരിച്ചു. ഇനി ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ ആധികാരികമായ വചനങ്ങളെ മാലോകരുടെ മുമ്പിൽ വളരെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരാണ്, അല്ലാഹുവിന്റെ ദൂതപ്രവാചകർ. ചുരുക്കട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർത്തീകരിച്ച പരിശുദ്ധമായ ഇസ്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി മദീന പള്ളിയുടെ ചാരത്ത് ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം ലോകത്തോട് വിയോഗം തേടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ തിരുശരീരം അവിടുന്നതാ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ആയിഷത്തു തുഹ്ര റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച വരെയും കിടക്കുമ്പോൾ ഒരാൾ കടന്നു വരികയാണ് ഇസ്ലാമിനെ അറിയാൻ. ഇസ്ലാം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് കടന്നു വരുന്നത്. മൽ ഇസ്ലാമോ,
ഇന്നലെ വരെ ഇസ്ലാമിനെ അറിയാത്ത ഒരാൾ, ഇന്നലെ വരെ ഇസ്ലാമിനെ പുൽകാത്ത ഒരാൾ, ഇന്നലെ വരെ ഇസ്ലാമിക ആദർശത്തിലേക്ക് കടന്നു വരാത്ത ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, അൽ ഇസ്ലാമോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കെ ഇനി പ്രവാചകനെ പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടുത്തെ ഭൗതികമായ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചോദിച്ചു കഴിഞ്ഞു. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് അവിടുത്തെ പ്രബോധനത്വപരമായ ജീവിതത്തിന്റെ വിയോഗത്തിന് ശേഷം ആ ഒരു വ്യവസ്ഥിതിയിലൂടെയുള്ള ചോദ്യം ഇനി എവിടെയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം കിടക്കുമ്പോൾ അവിടുന്ന് ഒരാൾ വന്ന് ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് രചിക്കപ്പെട്ട എന്തെങ്കിലും ഗ്രന്ഥം അവിടെയുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. ഞാൻ പറയുന്ന പരാമർശങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്നു. ഒരാൾ ഇസ്ലാമിനെ അറിയാൻ വരുന്നു. അയാൾക്ക് ഇസ്ലാമിനെ അറിയാൻ ഇസ്ലാമിനെ കുറിച്ച് രചിക്കപ്പെട്ട രാജാഗരോടിയുടെ പുസ്തകമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക എഴുത്തുകാരന്റെ ഗ്രന്ഥമോ അല്ലെങ്കിൽ ലോകത്തേതെങ്കിലും ഒരു ഗ്രന്ഥം രചിക്കപ്പെടുകയോ പ്രചരിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കൊടുക്കാനൊരു വ്യവസ്ഥിതിയും അവിടെയില്ല. എന്നാൽ അവിടുന്ന് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധമായ ഹദീസിന്റെയും രചന അവിടെ നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഔദ്യോഗികമായി പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ രചന അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഹദീസിന്റെ രചനയും എടുത്തു കൊടുക്കാനില്ല. ഇമാം ബുഖാരി തങ്ങൾ ജനിച്ചിട്ടില്ല. സഹീഹുൽ ബുഖാരി രചിക്കപ്പെട്ടിട്ടില്ല. ഇമാം മുസ്ലിം റഹിമഹുള്ള ജനിച്ചിട്ടില്ല. സഹീഹു മുസ്ലിം രചിക്കപ്പെട്ടിട്ടില്ല. ഇമാം തിർമിദി ജനിച്ചിട്ടില്ല. രചന ഉണ്ടായിട്ടില്ല. ഇമാം നസായിയുടെ ജന്മം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ രചനയും വന്നിട്ടില്ല. പരിശുദ്ധമായ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രചനയും അന്നെടുത്തു കൊടുക്കാൻ അവിടെയില്ല. ഇനി എന്നാൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പരിഭാഷയോ ഒരു കോപ്പിയോ കടന്നു വന്ന ആളുടെ കയ്യിലേക്ക് എടുത്തുകൊടുത്താൽ അയാളെ സമാധാനിപ്പിക്കുവാൻ പരിശുദ്ധമായ ഖുർആനിന്റെ ക്രോഡീകരണവും അന്ന് നടന്നിട്ടില്ല എന്നതാണ് ശരിയായ വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചേതനയേറ്റ ശരീരം മദീന പള്ളിയുടെ ചാരത്ത് ആയിഷത്ത് തുഹറ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഇസ്ലാമിനെ അറിയാൻ വേണ്ടി കടന്നു വരുന്ന നവാഗതന്റെ മുമ്പിലേക്ക് എടുത്തു കൊടുക്കാൻ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമില്ല, ഹദീസിന്റെ ഒരു രചനയില്ല, ഖുർആനിന്റെ ഒരു കോപ്പിയില്ല. പിന്നെ എന്താണുള്ളത്? ഇവിടെയാണ് പരമ്പരയുടെയും നിവേദനത്തിന്റെയും ബലാബലങ്ങളെ ചോദ്യം ചെയ്യാതെ ഒരു പരാമർശം വാസ്തവമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതിന്റെ പ്രമാണപരവും അതിന്റെ പരമ്പരപരവുമായ ചർച്ചയിലേക്കല്ല കടക്കുന്നത്, അതിന്റെ യുക്തിപരവും ബുദ്ധിപരവും പ്രമാണപരവുമായ മറ്റൊരു തരത്തിലേക്കാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അവിടെ എടുത്തു കൊടുക്കാൻ ഒന്നേ ഉള്ളൂ, അതാ നിൽക്കുന്നു സിദ്ദീഖുൽ അക്ബർ. അവിടുന്ന് വെളിച്ചമാണ്, നക്ഷത്രമാണ്, മാർഗദർശനമാണ്, ഇസ്ലാമിന്റെ വഴിയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കുക. അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട ഒരു വ്യവസ്ഥിതി പ്രവാചകരുടെ നിയോഗത്തോടുകൂടി അസ്തമിച്ചു എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാ ഇസ്ലാം എവിടെയോ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതാ നിൽക്കുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടത്തെയുടെ കയ്യിലുണ്ട്. അതാ നിൽക്കുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടത്തെയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിന് പോവുക, ഇസ്ലാമിനെ പുൽകുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ ഇസ്ലാമിനെ അറിയാനുള്ള ഒരു മാധ്യമമേ ഉള്ളൂ, ഒരു മാനദണ്ഡമേ ഉള്ളൂ, ഒരു മീഡിയയേ ഉള്ളൂ, അത് സ്വഹാബത്തിനെ അനുധാവനം ചെയ്യുക മാത്രമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ഖുർആനും സുന്നത്തും നിങ്ങൾക്ക് തന്നില്ലയോ? തറക്തു ഫീകും അംറൈനി ലം തളു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. നിങ്ങളിലേക്ക് ഇതാ രണ്ടു കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ഒന്നെന്താണ്? അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ.
രണ്ടേതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളും പ്രവൃത്തികളും സമ്മതങ്ങളുടെയും മഹൽ. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകിയിട്ട് പോകുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആനെ എവിടെയാണ് വെച്ചത്? രണ്ട് ചട്ടയുടെ ഉള്ളിലല്ല, അവിടുന്ന് സ്വഹാബത്താകുന്ന ലോകത്തിന്റെ മാതൃകകളുടെ ഹൃദയമാകുന്ന ചട്ടക്കൂടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടു പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഹദീസ് തന്നിട്ട് പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് സഹീഹുൽ ബുഖാരി നൽകുന്നു എന്നല്ല, മറിച്ച് പരിശുദ്ധമായ ഹദീസ് ഒരു വിജ്ഞാന ശാഖയായി പോലും മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ കേട്ടവരുടെ കാതിലൂടെ സ്വഹാബികളുടെ കൽബിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായവരുടെ കണ്ണിലൂടെ കടന്നു വന്ന കൽബിൽ അവരുടെ ഉള്ളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ കേട്ടവർ ആയ പ്രവർത്തനങ്ങളുടെ സാക്ഷിത്വങ്ങൾ ഇതെല്ലാം സ്വഹാബികളുടെ ഹൃദയങ്ങളിലായി സ്കാറ്റേർഡായി അവിടുന്ന് ചിന്ന ഭിന്നുകളുടെയും പ്രവൃത്തികളുടെയും സമ്മതങ്ങളുടെയും സമാഹാരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അകത്തളത്തിലുണ്ട്, പ്രവൃത്തിയിൽ പ്രതിധ്വനിക്കുന്നുണ്ടോ? കുറെ സമ്മതങ്ങളുടെയും മൗനാനുവാദങ്ങളുടെയും അംഗീകാരത്തിന്റെയും സമാഹാരങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലുണ്ട്, പ്രവൃത്തികളിൽ പ്രതിധ്വാനങ്ങളുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തി പദങ്ങളിൽ പ്രകമ്പനം കൊള്ളുന്നതിന് മുഴുവനും പ്രവാചക പാഠശാലയിൽ നിന്ന് പകർത്തിയെടുത്തിയ പാഠഭാഗങ്ങളാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്മൃതിപഥത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അധരങ്ങളിൽ നിന്ന് വഴിയുന്നതും പ്രവൃത്തികളിൽ നിന്ന് പ്രകാശനം കൊള്ളുന്നതുമെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും സാക്ഷിയായതും മാത്രമാണ്. ഇതുപോലെ സ്വഹാബാക്കിറാം റളിയല്ലാഹു തആല അൻകുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ അവരിലായി വിതരണം ചെയ്ത് കിടക്കപ്പെടുന്ന ഹദീസും മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളാകുന്ന ലോകവിജ്ഞാന ശാഖകളുടെ ലോകവിജ്ഞാന കോശങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് വെച്ചിട്ട് പോയ ഹദീസുമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർഗരേഖകൾ നൽകിയോ? ഇല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി പ്രമാണം ഖുർആനും സുന്നത്തും എന്ന് പറയുമ്പോൾ അതിന്റെ അവലംബങ്ങളും അതിന്റെ മേശപ്പുറങ്ങളും അതിന്റെ പ്രമാണങ്ങളും അതിന്റെ നിദാനങ്ങളുമെല്ലാം സ്വഹാബത്താണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ 17 തവണ നിർബന്ധമായും ദിവസേന ഒരു വിശ്വാസി പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ അധ്യായത്തിലെ ആധികാരികമായ വചനത്തിന്റെ വരിഷ്ഠമായ പ്രഖ്യാപനം എല്ലാവരും ഒരുപോലെ പറയുന്നു. അല്ലാഹുവേ, ഞങ്ങളെ ശരിയായ മാർഗത്തിലൂടെ വഴി നടത്തേണമേ. അവിടുന്ന് നെഞ്ചത്ത് കൈകെട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന ഡൈ അപകട സൂചനമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദുകാരനും ഓതുന്നു ഇഹദിന സ്വറാത്തൽ മുസ്തഖീം. നെഞ്ചത്തായാലും തലയിലായാലും കഴുത്തിലായാലും പള്ളക്കായാലും കെട്ടിയില്ലെങ്കിലും കൈയില്ലെങ്കിലും പ്രശ്നമില്ല എന്ന അഡ്ജസ്റ്റ്മെന്റ് മതവുമായി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരനും പറയുന്നു ഇഹദിന സ്വറാത്തൽ മുസ്തഖീം. വേഷഭൂഷാദികളുടെ ജാടകൾക്കുള്ളിൽ നിന്ന് മതാചാരങ്ങളുടെ വിപണനം നടത്തുവാനോ വ്യഭിചാരം നടത്തുവാനോ മടിയില്ലാത്ത പരിഷ്കൃത വിഭാഗമെന്നോ പ്രാചീന വിഭാഗമെന്നോ പറയപ്പെടാവുന്ന തബ്ലീഗ് ജമാഅത്തുകാരനും പറയുന്നു ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവേ, ഞങ്ങളെ ശരിയായ വഴിയിലൂടെ മുന്നേറ്റ് നടത്തണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് മാർഗരേഖകൾ നൽകണം എന്നാണ് അവിടുന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലൂടെ 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യുന്നത്. എന്താണ്? അള്ളാഹുവേ, ഞങ്ങളെ വഴി നടത്തേണമേ, സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാതയിലൂടെ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല 7 സൂക്തങ്ങളുള്ള 17 തവണ പാരായണം ചെയ്യേണ്ട പ്രൗഢഗംഭീരമായ ആശയങ്ങളെ അക്ഷരങ്ങളുടെ ഉള്ളിൽ ഒതുക്കാൻ വളരെയേറെ സമർത്ഥമായി ക്രമീകരിച്ച പരിശുദ്ധമായ ഫാത്തിഹയിലെ വഴി ഏതാണെന്ന് വിശദീകരിക്കുവാൻ ആയത്തുകൾ തന്നെ എണ്ണുകയാണ്.
അല്ലാഹുവേ ഞങ്ങളെ ശരിയായ വഴിയിൽ നടത്തേണമെന്ന് പറഞ്ഞിട്ട് ആ വഴിയെ ഡിഫൈൻ ചെയ്യുന്നു, ആ വഴിയെ വിശദീകരിക്കുന്നു. ഏതാണ് ആ വഴി? വഴി ഏതാണെന്നല്ല പിന്നീട് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത്, വഴി ആരുടേതാണ് എന്നാണ്. അള്ളാഹുവേ ഞങ്ങളെ ശരിയായ വഴിയിൽ നടത്തേണമേ. ആ വഴി ഏതാണ്? കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെയുള്ള വഴിയാണെന്നല്ല, മറിച്ച് എന്താണ്? ആ വഴിയിലൂടെ സഞ്ചരിച്ചവരാരാണ് എന്നതാണ് വിശദീകരണത്തിന്റെ തുടർച്ചയായി വരുന്നത്. സിറാത്തുല്ലദീന ഒരുത്തരുടെ വഴിയാണ്. ആരുടെ വഴിയാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. സിറാത്തുല്ലദീന ഒരു കൂട്ടരുടെ വഴിയിലേക്കാണ് ഞങ്ങൾ നടത്തേണ്ടത്. അൻഅംത അലൈഹിം നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചവരുടെ വഴിയാണ്, നിന്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ വഴിയാണ്. നിന്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ഔദാര്യങ്ങളും വഴിഞ്ഞു വരികയും അതെല്ലാവരും ഒരുമിച്ചു കൂടുകയും ചെയ്തവരുടെ വഴിയാണ്. ആ വഴി ഏതാണെന്ന വിശദീകരണം ഖുർആൻ മറ്റൊരിടത്ത് പറയട്ടെ. ഉലാഇകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി ഏതാണ്? വഫാത്തായി പോയവരുടെ ഓർത്തുകൂടാ എന്നാണോ അവരെ വിളിച്ചുകൂടാ എന്നോ ഉള്ള വഴിയാണോ? അല്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതണമെന്ന വഴിയാണോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അല്ല. സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ അവിടുന്ന് നിസ്കരിച്ചതുപോലെ അവിടുന്ന് വെള്ളിയാഴ്ച ദിവസത്തെ ളുഹ്ർ നിസ്കാരത്തിന്റെ സമയത്ത് അറബി ഭാഷയിൽ മാത്രമായി രണ്ട് ഖുതുബകൾ നിർവഹിച്ച് സാധാരണയുള്ള നാല് റക്അത്തിന് പകരം രണ്ട് റക്അത്ത് ജുമാ നിസ്കാരം നിർവഹിക്കണമെന്ന വ്യവസ്ഥിതി പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി. ആ വഴി അങ്ങനെ തന്നെയാണെന്ന് ലോകത്തിന്റെ എല്ലാ ദിക്കിലും, മലയാളികളിലുള്ള മലബാറിലും തമിഴന്മാരുള്ള തമിഴ്നാട്ടിലും കർണാടകം പറയുന്ന കർണാടകയിലും അങ്ങ് ഫ്രഞ്ച് സംസാരിക്കുന്ന ഫ്രാൻസിലും തുർക്കി സംസാരിക്കുന്ന നാട്ടിലും എല്ലായിടത്തും പോയി അതുപോലെ തന്നെ നിസ്കരിച്ച് ഖുതുബോദിയ അവരുടെ മാതൃകയിൽ നിന്ന് നാം പഠിച്ചെടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി. അറബി ഭാഷയിൽ മാത്രം ഖുതുബയോദി, അറബി ഭാഷയിൽ മാത്രം നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിലേക്ക് ഞങ്ങളെ നടത്തേണമേ അല്ലാഹ്. അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ, അമ്പിയാക്കന്മാരുടെ മാർഗം. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരൊന്നും കേൾക്കുകയില്ലെന്നും കാണുകയില്ലെന്നും അറിയുകയില്ലെന്നും നാമാവശേഷമായി പോയി എന്നും വിശ്വസിക്കുന്നതാണോ നബിയുടെ മാർഗം? അല്ല. മേറാജിന്റെ രാവിൽ സകല അമ്പിയാക്കന്മാരോടും സന്നിഹിതരായി അവരുടെ സഹായ സഹകരണങ്ങളോട് അഞ്ചു നേരം നിസ്കാരമെന്ന സമ്മാനവുമായി എത്തിച്ചേർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന അമ്പിയാക്കന്മാരുടെ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ അല്ലാ. മിനൻ നബിയീന വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ. സിദ്ദീഖുകളുടെ നേതാവാരാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. الصدق في الغار والصديق لم يرما وهم يقولون ما بالغار من أرمي. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് ഗമിപ്പിക്കണമേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്തായ ശേഷവും അവിടുത്തെ സന്നിധാനത്തിൽ പോയിക്കൊണ്ട് നേരിട്ട് യാ റസൂലല്ലാ എന്ന് വിളിക്കുവാനുള്ള ആത്മീയ ബോധവും പക്വതയും നിലനിർത്തിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് ഗമിപ്പിക്കണമേ അല്ലാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുകളുടെയും മാർഗമായി പരിചയപ്പെടുത്തുന്നത്. ഇനി ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം മാർഗമല്ല, സിദ്ദീഖീന വശുഹദാ, ഷുഹദാഇന്റെ മാർഗം. ഷുഹദാക്കളുടെ നേതാക്കൾ ആരാണ്? ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഷഹീദുൽ മിഹ്റാബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പകർത്തിയെടുത്തതിൽ അല്പമെങ്കിലും അധികമോ അല്പമെങ്കിലും കുറവോ വരുത്താൻ പാടില്ല എന്ന കണിശമായ നിലപാട് കൊണ്ട് മിഹ്റാബിൽ പിടഞ്ഞു വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം.
ഷുഹദാഇന്റെ മാർഗമെന്ന് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗമാണ്. 20 റക്അത്ത് തറാവീഹ് വ്യവസ്ഥാപിതമായി ലോകത്തിന് പാഠം നൽകുകയും പ്രവാചക പാഠശാലയിൽ നിന്ന് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും സാക്ഷിയായതിലും കരിഞ്ചന്തയോ പൂഴ്ത്തിവെപ്പോ അധികപ്പറ്റോ കാണിക്കുകയില്ലെന്ന് വിശ്വസിക്കപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ അല്ലാ. അത് ഷുഹദാഇന്റെ നേതൃത്വമാകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ അല്ലാ. അത് സിദ്ദീഖുകളുടെ മാർഗമാകുന്നു. വഫാത്തായി പോയ മൂസാ നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്നതാ ബൈത്തുൽ മഖ്ദിസിന്റെ ചാരത്ത് ചെല്ലുമ്പോ റഈത്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. വഫാത്തായി സഹസ്രാബ്ദങ്ങൾക്കപ്പുറം വിയോഗം തേടിയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നു എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയിൽ ഗമിപ്പിക്കേണമേ അല്ലാ. ഏകദേശം എന്റെ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഒന്നുകൂടി പറയുന്നു, അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെയും മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തേണമേ. പരിശുദ്ധമായ ഖുർആനെ ബാല്യകാലത്തു തന്നെ മനഃപ്പാഠമാക്കുകയും അവിടുന്ന് വീണ്ടും ബാല്യകാലത്തു തന്നെ ഹദീസിന്റെ രചനകളെ ഹൃദിസ്ഥമാക്കുകയും അവിടുന്ന് യൗവനകാലത്തു തന്നെ ലോകോത്തരമായി പ്രകീർത്തിക്കപ്പെടുന്ന വൈജ്ഞാനിക സാഗരങ്ങളായി പ്രകീർത്തിക്കപ്പെടുകയും ജീവിത ശുദ്ധി കൊണ്ടും വിജ്ഞാന പ്രവൃത്തി കൊണ്ടും അങ്ങനെയുള്ള യോഗ്യതകൾ സകലവും കൊണ്ട് ലോകോത്തരമായി പ്രകീർത്തിക്കപ്പെട്ട 4 അഗ്രേസരന്മാരാണ്. ഒന്ന് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഓർമ്മശക്തിയിൽ പിന്നിലല്ല, വൈജ്ഞാനിക വ്യാപനത്തിൽ ഒട്ടും പിന്നിലല്ല, ആരാധനാ ജീവിതത്തിൽ ഒട്ടും തെറ്റല്ല. അങ്ങനെ സർവസമ്മതമായി സ്വീകരിക്കപ്പെട്ട വൈജ്ഞാനിക ലോകത്തിന്റെ അധ്യക്ഷ പദവി എന്ന് പറയാവുന്ന ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം സ്വാലിഹുകളുടെ മാർഗമാണ്. അതിന്റെ ഒട്ടും പിന്നിലല്ല ഇമാമു ദാരുൽ ഹിജ്റ. 40 വർഷം മദീനയിലെ വൈജ്ഞാനിക സബരിക്ക് നേതൃത്വം കൊടുക്കുകയും അവിടുത്തെ ദർസിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു സ്വാലിഹുകളുടെ നേതാവാണ്. ആ സ്വാലിഹുകളുടെ മാർഗത്തിൽ ലോകം മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന ഖുറൈശി പണ്ഡിതനെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ടവരെന്ന് പിൽക്കാലത്ത് സമ്മതിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു സ്വാലിഹുകളുടെ നേതാവാണ് അവിടുത്തെ മാർഗത്തിലും. ഇമാമു അഹ്ലി സുന്ന എന്ന് പറയുകയും വിദണ്ഡവാദികളുടെ വാദമുഖങ്ങളുടെ മുമ്പിൽ പ്രമാണനിബദ്ധമായി നിലകൊള്ളുകയും വേണ്ടി വന്നാൽ ത്യാഗോജ്വലമായി ശരീരം കൊണ്ട് സമർപ്പണം നടത്തുകയും ചെയ്ത മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള 4 ഇമാമുകളുടെയും വഴി, സ്വഹാബികളുടെ വഴി, ഷുഹദാഇന്റെ വഴി, പ്രവാചകരുടെ വഴി, ആ വഴിയിലൂടെ നടത്തേണമേ അല്ലാ. ഇന്ന് 17 തവണ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരിയായ ധാര. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും അല്ലാഹുവിന്റെ വേദമായി അല്ലാഹു തആല മധ്യവർത്തിയിലൂടെ പ്രവാചകർക്ക് നൽകിയ വിശുദ്ധമായ ഖുർആനും നമുക്ക് കിട്ടാനുള്ള വഴി എന്താണ്? കേവലമായ ഒരു രചനയെടുത്ത് മുമ്പിൽ വെക്കലല്ല, മറിച്ചോ പാരമ്പര്യപരമായ ഇസ്ലാമിനെ സമ്മതിക്കലും സ്വീകരിക്കലുമാണ്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ആ പാരമ്പര്യപരമായി വരുന്ന ഇസ്ലാമിനെ കാലോചിതമായി നിലനിൽപ്പുള്ളൂ. അതെന്താണ്? ഒരുപാട് വിശദീകരണം അർഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കടന്നു പോകാൻ ലളിതമായി വേദിയിൽ ഉദ്ദേശിക്കുന്നില്ല. ആ പരമ്പരാഗതമായി കടന്നു വന്ന ഇസ്ലാമിനെ സമകാലിക യുഗത്തിൽ ജീവിക്കുവാൻ പ്രാമാണികപരമായും പ്രായോഗികമായും അർഹതയുള്ളൂ. കാരണം എന്താണ്? ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്, കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫാണ്, ജീവിതത്തിന്റെ പൂർണ്ണ പദ്ധതിയാണ്, അതിലൊന്നും വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ആധുനിക ജുഡീഷ്യറിയുടെ മുമ്പിൽ വരുന്ന മുഴുവൻ പ്രശ്നത്തിനും ഇസ്ലാമിക് ജുഡീഷ്യറിയിൽ പരിഹാരമുണ്ടാകണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബലാത്സംഗം എന്ന് പറയുന്ന തെറ്റുകുറ്റത്തിന് വിധേയയായ പെണ്ണിനെ എന്തു ചെയ്യണമെന്ന് മോഡേൺ കോടതിയോട് ചോദിക്കുക,
ആധുനിക അമേരിക്കയിലെയും ബ്രിട്ടനിലെയും പോലെയുള്ള പാശ്ചാത്യ ലോകത്തെ കോടതികളിൽ ഒരു മതവിഷയമായി ഒരു ധാർമ്മിക വിഷയമായി കടന്നു വരുന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടി വ്യഭിചാരിണിയാണോ അല്ലേ? അവൾ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെട്ടവളാണെങ്കിൽ അവളെ എന്തു ചെയ്യണം? വ്യഭിചാരിണിയുടെ വിധിയാണോ നടപ്പിലാക്കേണ്ടത്? അവളങ്ങനെ വ്യഭിചാരത്തിന് പോയവളാണോ? വിദേശ കോടതികളിൽ അവരുടെ ശരീരത്തുള്ള മുറിപ്പാടുകൾ കണ്ട് ബലാത്കാരമാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ മാനദണ്ഡങ്ങൾ എടുക്കുകയാണ്. എന്നാൽ ഇതേ ചോദ്യം ഞങ്ങൾ ഖുർആനും സുന്നത്തുമേ എടുക്കുകയുള്ളൂ എന്ന് പറയുന്ന പരിഷ്കരണവാദികളായ മുജാഹിദുകളോട് ചോദിക്കുക, ബലാത്സംഗത്തെക്കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു? ബലാത്സംഗം എന്ന പദം ഖുർആനിലുണ്ടോ? ഇല്ല. എന്നാൽ ഹദീസ് എന്ത് പറയുന്നു? ബലാത്സംഗം എന്ന് പറയുന്ന പദം ഹദീസിലുണ്ടോ? ഇല്ല. ഖുർആനും സുന്നത്തും ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആനും സുന്നത്തും കൊണ്ട് മാത്രമേ മതവിധി നടത്തുകയുള്ളൂ എന്ന് ബാലിശവാദമുയർത്തുന്ന മുജാഹിദികൾക്ക് ആധുനിക കോടതികൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാനില്ല. എന്താണ് ബലാത്സംഗത്തിന്റെ ഇസ്ലാമിക വിധി? എന്താണ് സൗദി അറേബ്യയിലെ ഫത്വാ ബോർഡിനോട് ചോദിച്ചപ്പോ നൗഉ മിന സിന, വ്യഭിചാരത്തിന്റെ ഒരിനമാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. പാകിസ്ഥാനിൽ സലഫികളുടെ സാന്നിധ്യത്തിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യത്തിലോ ഉള്ള മതപാഠശാലയോട് ചോദിക്കുമ്പോ അവരും പറഞ്ഞു സൗദി അറേബ്യ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാനുണ്ട്. എന്നാൽ ഈ ചോദ്യം ചോദിക്കുക ഇവിടെയുള്ള സുന്നികളോട്, എന്റെ സ്റ്റേജിലുള്ള പണ്ഡിത പ്രവൃത്തരോട് ചോദിക്കുക, എന്താണ് അതിന്റെ മറുപടി? അത്തരം വിഷയങ്ങൾ പറയാൻ ഒരധ്യായം തന്നെ കർമ്മശാസ്ത്ര വിശാരദന്മാർ അടയാളപ്പെടുത്തി. ബാബു സിയാൽ എന്ന് പറയുന്ന ഒരു അധ്യായം സാമ്പത്തികമായി ലൈംഗികമായി അഭിമാനപരമായി അവഹേളിക്കപ്പെടുകയും പിടിച്ചു പറിക്കപ്പെടുകയും ചെയ്യുന്നവരെ ഏതു വിധിയിലേക്ക് ചർച്ച ചെയ്യണമെന്ന് ഗഹനമായി കാലങ്ങൾക്കപ്പുറം ഇമാമുകൾ എഴുതി വെച്ചത് ബൈബിള് നോക്കിയിട്ടല്ല, ഗീത നോക്കിയിട്ടല്ല, തൽമൂദ് നോക്കിയിട്ടല്ല, മഹാഭാരതം നോക്കിയിട്ടല്ല, രാമായണം നോക്കിയിട്ടല്ല, വേദങ്ങൾ നോക്കിയിട്ടല്ല, ഉപനിഷത്തുകൾ നോക്കിയിട്ടല്ല. പിന്നെവിടെ നിന്നാണ് പരിശുദ്ധമായ ഖുർആനിന്റെ അന്തസാരങ്ങളെയും ഉൾസാരങ്ങളെയും ആധികാരികമായി പഠിച്ചറിഞ്ഞ മസ്തിഷ്കങ്ങളും കാലബോധവുമുള്ള പണ്ഡിതന്മാർ കാലങ്ങൾക്കപ്പുറം എഴുതി വെച്ചു കാലത്തിന് ഇപ്പുറം വരാനുള്ള വിഷയങ്ങളുടെ വിമതവിധികൾ? ക്ലോണിങ്ങിലൂടെ കുട്ടി ജനിക്കുമ്പോൾ അവന്റെ അവകാശം എന്താണെന്നും അംഗമാറ്റത്തിന്റെയും ലിംഗമാറ്റത്തിന്റെയും അവയവമാറ്റത്തിന്റെയും രക്തദാനത്തിന്റെയും ബീജദാനത്തിന്റെയും അങ്ങനെ പോസ്റ്റ്മോർട്ടം യുഗത്തിൽ കടന്നു വന്നിട്ടുള്ള വിഷയങ്ങളെ മുഴുവനും ആധികാരികമായി ചർച്ച ചെയ്യാൻ കാലങ്ങൾക്കപ്പുറം പണ്ഡിതന്മാർക്ക് കഴിഞ്ഞത് ഒന്നുകിൽ അവരുടെ മസ്തിഷ്കത്തിന്റെ വിൽപ്പത്തി കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ വിജ്ഞാനത്തിന്റെ ആഴം കൊണ്ടാണ്. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ വ്യക്തിപരമായി അവരെ പൂജിക്കുന്നില്ല, വിവരപരമായി അവരെ ആദരിക്കുന്നു. അവരുടെ വിജ്ഞാനത്തിന്റെ വ്യാപ്തി കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാലങ്ങൾക്ക് പുറത്ത് വരുന്ന ഇ കൊമേഴ്സിന്റെയും ചെയിൻ ബിസിനസിന്റെയും ആർ എം പി ബിസിനസിന്റെയും തുടങ്ങിയുള്ള മുഴുവൻ വ്യവസ്ഥിതികളും കാലങ്ങൾക്ക് മുമ്പ് ഇമാമുകൾ എഴുതി വെച്ചു അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ എന്ന ധാരയിലൂടെ വന്നതിന്റെ പേരിലാണ്. ഒന്നുകൂടി മനസ്സിലാക്കി പറഞ്ഞിട്ട് ഇൻഷാഅല്ലാ എന്റെ ആമുഖത്തിൽ നിന്ന് ഞാൻ മാറാം. ഒരുപാട് വിഷയങ്ങൾ കടന്നു പോകാനുണ്ട്. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ചെയിൻ ചെയിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ, അവരിൽ നിന്ന് തുടർച്ചക്കാർ, അവരിൽ നിന്ന് ശേഷക്കാർ, അവരിൽ നിന്ന് പിന്മുറക്കാർ, അവരിൽ നിന്ന് പിന്നീട് വന്നവർ, തലമുറ തലമുറയായി കടന്നു വരുന്ന ശരിയായ മാർഗത്തിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇസ്ലാം എന്ന് പറയുന്നത്. അതേ സമയത്ത് എന്തുകൊണ്ട് മുജാഹിദുകളെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മറുപടി, അവർ ഈ പരമ്പരയിൽ നിന്ന് തെന്നിമാറുകയും ആദർശത്തിന്റെ പാരമ്പര്യത്തെ അവർ കളങ്കപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് അന്ന് വരെയില്ലാത്ത ഒരു ആദർശവുമായി മുജാഹിദുകൾ, അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ അച്ചാരവും പെണ്ണും പണവും വാങ്ങിയാൽ അവിടുന്ന് ആദർശപരമായി വൈകല്യങ്ങൾ സൃഷ്ടിച്ചത്.
ഹംഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചാരന്റെ ഇഗ്തിറാഫാത്ത് ജാസൂസിൽ ഇൻജിലീസി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ലോകത്തോട് തുറന്നു പറയുന്നു. അവിടുന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് നൽകിയ പെണ്ണിന്റെ വർണ്ണവും പണത്തിന്റെ വണ്ണവും ഇനി നാളെ വന്ന് ആ പുസ്തകം ആധികാരികമല്ലെന്നാരും ഓരിയിട്ട് പോകേണ്ടതില്ല. ഇനി അയാൾ വന്നില്ലെങ്കിലും അയാളുടെ പുസ്തകത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് നടപ്പിലാക്കാൻ പറഞ്ഞ മുഴുവൻ ആശയങ്ങളും അയാൾ ഇന്ന് നിലനിർത്തുന്ന ആശയത്തിൽ പെടുന്നു. അതുകൊണ്ട് അച്ചാരം കൊടുത്തയാൾ പറഞ്ഞ വാദങ്ങൾ ഇവിടെ പുലരുന്നുണ്ട്, തത്വപരമായി യോജിക്കുന്നുണ്ട്. ഇനിയും നമുക്ക് പോകാം. അങ്ങനെ പരമ്പരാഗതമായ ധാരയിൽ നിന്ന് ഇന്നലെ വരെയില്ലാത്ത ആശയങ്ങളെ പുതുതായി കൊണ്ടുവരികയും ഇന്നലെ വരെ മുസ്ലിം ലോകം മുഴുവനും പുലർത്തിപ്പോരുന്ന ആചാരങ്ങളെ തച്ചുതരിപ്പണമാക്കുകയും ചെയ്ത സാക്ഷാൽ ഉഗ്രവാദ തീവ്രവാദ വിദണ്ഡവാദ നശീകരണവാദ പ്രഖ്യാപ്രസ്ഥാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന മുജാഹിദ്, അടിസ്ഥാനപരമായി വഹാബിസം എന്ന മതം. അതൊരു പുതിയ മതമാണ്. വഹാബിസം എന്ന് പറഞ്ഞാൽ തീവ്രവാദി പ്രസ്ഥാനമാരെന്ന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അർത്ഥം കൊടുക്കുന്നത് അങ്ങനെയാണ്. മലയാളത്തിലെ വിവാദങ്ങളും പ്രമാദങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാക്കാറുള്ള സാഹിത്യകാരനും എഴുത്തുകാരനുമായ സക്കറിയ സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച യാത്രാ ഡയറിയായ നബിയുടെ നാട്ടിലെന്ന സൗദി അറേബ്യൻ സന്ദർശനക്കുറിപ്പിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തീവ്രവാദത്തിന്റെ മുഖങ്ങൾ ആമുഖമായി സക്കറിയ എഴുതിയിട്ടുണ്ട്. നിഷ്പക്ഷ വായനക്കാർക്ക് പഠിക്കാൻ. ഇനിയും പ്രിയപ്പെട്ടവരെ, ലോകോത്തരമായി തീവ്രവാദം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലക്കാര് പറയട്ടെ, അയാൾ ചെയ്തത് എന്തായിരുന്നു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് വഹാബിസമെന്നും അതാണിവിടെ ഇസ്ലാഹി പ്രസ്ഥാനമെന്നും അതാണിവിടെ മുജാഹിദ് മതമെന്നും അവരുടെ രചനയാകുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ കാലഘട്ടത്തിൽ നടത്തിയ വിപ്ലവം എന്തായിരുന്നു? അവരുടെ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാര് പറയുന്നു, മഹാന്മാരായ സ്വഹാബികളുടെയും സച്ചരിതരുടെയും കബറുകളെ തച്ചുതരിപ്പണമാക്കുകയും അതിന്റെ മുകളിൽ കയറി മൂത്രമൊഴിക്കുകയും സയ്യിദ് ഇബ്നു ഖതാബ റളിയല്ലാഹു അൻഹുവിന്റെ കബറ് സ്വന്തം മഴുകൊണ്ട് തരിപ്പണമാക്കിയിട്ട് തന്റെ വിപ്ലവം നടപ്പിലാക്കുകയും മഹാത്മാക്കളായ ആളുകളുടെ കബറിന്മേൽ കയറി മൂത്രമൊഴിക്കുകയും ക്രമണത്തിൽ തൊട്ടിലിൽ കിടന്ന പിഞ്ചോമന കുട്ടികളെ പോലും അരുങ്കൊല ചെയ്യുകയും കഴബാലയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന രത്നങ്ങളും സ്വത്തുക്കളും നടത്തുകയും അങ്ങനെ കൊള്ളയും കൊലയും നടത്തിയ ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് വഹാബിസം എന്ന് പറയുന്നത്. വിമർശിക്കാൻ ധൈര്യമുള്ളവർ ആ പ്രസ്ഥാനത്തിൻ്റെതുണ്ടെങ്കിൽ വരട്ടെ. സൗമ്യ മനസ്കതയോടുകൂടി പറയുന്നു, ചരിത്രബോധത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് മുജാഹിദുകളുടെ പ്രസിദ്ധീകരണം മൊയ്ദ് മൗലവി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളും എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിണങ്ങാനും ഇണങ്ങാനും പരിചയമുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മുജാഹിദുകാരന്റെ നയമെന്താണെന്ന് പ്രബോധനത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഗഹനമായി കടന്നു പോകുന്നില്ല. അങ്ങനെയുള്ള പുതിയൊരു മതമാണ് ഇന്നിവിടെ തൗഹീദിന്റെ പേറ്റന്റ് അവകാശപ്പെട്ട് കേരളത്തിൽ ഫ്ലക്സേഷൻ നടത്തുന്നത്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, ഇതുപോലെയുള്ള ഈ പ്രസ്ഥാനം പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയി. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഗവൺമെന്റ് ഈ മതത്തിന് ഓശാന പാടുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഓശാന യു എ ഇ നടത്തുന്നില്ല? എന്തുകൊണ്ട് ആ ഓശാന ഖത്തർ നടത്തുന്നില്ല? എന്തുകൊണ്ട് ആ ഓശാന ഒമാൻ നടത്തുന്നില്ല? എന്തുകൊണ്ട് ആ ഓശാന മറ്റ് രാജ്യങ്ങൾ ബഹ്റൈൻ നടത്തുന്നില്ല? ഒരു കാര്യം മനസ്സിലാക്കുക, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന കശാപ്പുകാരന്റെ പുതിയ മതത്തിന്റെ പ്രഖ്യാപനവും ആൽ സൗദ് എന്ന ഭരണകൂടത്തിന്റെ അവിടുന്ന് പ്രാദേശികമായ ഭരണകൂട സംസ്ഥാപനവും ഒരേ സമയത്താണ് ചിന്തിക്കുന്നത്. തുർക്കി ഖിലാഫത്തിന്റെ കീഴിൽ നടന്നു പോന്നിരുന്ന അറബ് രാജ്യങ്ങൾ പ്രാദേശികമായി തിരിഞ്ഞ് യു എ ഇ ഒരു ഭാഗത്തും അതുപോലെ തന്നെ സൗദി മറ്റൊരു ഭാഗത്തും ഖത്തർ വേറൊരു ഭാഗത്തും സുൽത്താൻമാരുടെ ഒമാൻ മറ്റൊരു ഭാഗത്തും ബഹ്റൈൻ വേറൊരു ഭാഗത്തുമെല്ലാം പ്രാദേശികമായി സ്വതന്ത്ര ഭരണകൂടങ്ങളാകാൻ ചിന്തിച്ചതും ഇയാളുടെ വിപ്ലവം കടന്നു വന്നതും ഒരേ സമയത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു, ആല് സൗദ് വഹാബി ഭായി ഭായി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി തോളിൽ കൈയിട്ടു.
നമുക്ക് രണ്ടുപേർക്കും കൂടി നോക്കാം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവും ഇവിടെ കടന്നു വന്നവരുടെ കശാപ്പ് തരവും ഒരുമിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു കടപ്പാട് സൗദി അറേബ്യയിലെ ഭരണകൂടത്തിന് വഹാബികളോടുണ്ട്. എന്തുകൊണ്ട്? കസ്മലന്മാരായി ഒരു സാമ്രാജ്യത്വത്തെ തകർക്കാൻ വേണ്ടി ഒരു രാജ്യഭരണകൂടത്തിന് കൂട്ടുനിന്നു എന്നത്. ആലുസൂദിനെ കൂട്ടുനിന്ന വഹാബികൾക്ക് സ്വാഭാവികമായും ഒരു സഹായഹസ്തം നീട്ടുക ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അതേസമയത്ത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് അൽത്താനി കുടുംബം മുന്നോട്ട് വന്നപ്പോൾ അവിടെ ഒരു മതസംഘടനയും കൂടെ ഉണ്ടായിരുന്നില്ല. ഇന്നും അതുകൊണ്ട് അവരുടെ മതസംഘടനയും ശരിയായി കൂടെയില്ല. സുൽത്താൻ കാബൂസിന്റെ ഒമാനിൽ അതുണ്ടായില്ല, ഉസ്കറ്റിലുണ്ടായില്ല, അതുകൊണ്ട് ഇന്നും അവിടെയില്ല. ആൽ നഹിയാനിന്റെയോ ആൽ ഷീഖിന്റെയോ അഥവാ ദുബൈയുടെയോ അബുദാബിയുടെയോ അല്ലെങ്കിൽ യു എയുടെ ഏതെങ്കിലും പ്രദേശത്ത് അവരുടെ പ്രസ്ഥാന സമരമുന്നേറ്റത്തിൽ അങ്ങനെ ഒരു മതത്തിന്റെ ചങ്ങാത്തമുണ്ടായില്ല. ഇന്നും അവിടെയില്ല, ബഹ്റൈനിലും ഇല്ല. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഇതുപോലെ ചരിത്രപരമായ ഒരു ബന്ധം സൗദി അറേബ്യയുമായി വഹാബിസത്തിനുണ്ടായി എന്നതൊഴിച്ചാൽ ലോകത്തവർ തീവ്രവാദ സംഘടനയാണ്, ഉഗ്രവാദ പ്രസ്ഥാനമാണ്, ഖബർ പൊളിയന്മാരാണ്, ഖബറിന്മേൽ മൂത്രമൊഴിക്കുന്നവരാണ്, കഅബയിൽ കൊള്ള നടത്തിയവരാണ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. നിഷേധിക്കേണ്ടവർക്ക് പറയാം. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പരമ്പരാഗതമായി കടന്നു വന്ന ഇസ്ലാമിക ധാരയിൽ നിന്ന് തെറിച്ചുപോയവരാണ് യഥാർത്ഥത്തിൽ വഹാബികൾ. എന്നാൽ ഇസ്ലാമിന്റെ പര്യായമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ പറയുമ്പോൾ നാളെ വന്ന് വേണമെങ്കിൽ ഒരു വഹാബി പറയും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പ്രയോഗം ഹദീസിൽ ഇല്ലാത്തതാണ്. ഞാൻ ഈ നടത്തിയ ഒരു പ്രസംഗം ഉണ്ടല്ലോ, ഇതുപോലെയുള്ള പ്രസംഗം നടത്തിയിട്ട് പോകുമ്പോ വന്നിട്ട് ഒരു ഗീർവാണം മുഴക്കാനും ഒരു വെല്ലുവിളി നടത്താനും മുജാഹിദിന്റെ ആളുകൾ തയ്യാറാ എന്ന് വരും. അവരുടെ വെല്ലുവിളിയുടെ ഒരു മോഡൽ ആദ്യമായി ഞാൻ കാണിക്കാം. പിന്നെ എന്താ മുഹാജിർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാർഡ് നൽകുക. ആർക്ക്? വീട്ടിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അന്യായികൾക്ക്. ഐഡന്റിറ്റി കാർഡ് എന്താതിലുള്ളത്? ഫുൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദ് സഖാഫി ചെയ്തണ്ട് നിങ്ങള്. റഷീദ് സഖാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി സ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തം വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലുള്ളാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്കും, അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. പിന്നെ ആരാ ആരെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു. പച്ച നൊണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദജ്ജിസുമാരോ മുസാല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിഞ്ഞ സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട്. ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ? ഇവിടെയുള്ള സാധാരണക്കാരുടെ ഈ മാനന നശിപ്പിക്കാമെന്ന് വിചാരിച്ചവരുണ്ടാകാം. എന്നാൽ മറുപടി ഒരു മുസ്ലിയാരും പറയണ്ട, ഒരു മുത്തല്ലിമും പറയണ്ട, ഒരു മുഫ്തിയും പറയണ്ട, അവരുടെ തന്നെ മറ്റൊരു പ്രസംഗകൻ അതിന് മറുപടി പറയട്ടെ. സുഹൃത്തുക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് അത് നമ്മുടെ മുൻഗാമികൾ സ്വീകരിക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു പേരില്ലല്ലോ മുസ്ലിം സമുദായത്തിന് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. മുഅ്മിനീൻ, മുസ്ലിമീൻ, മുഖബിത്തീൻ, മുത്തഖീൻ എന്നൊക്കെയല്ലേ ഹിസ്ബുല്ലാഹ് ഔലിയാഉല്ലാഹ് എന്നൊക്കെയല്ലേ മുസ്ലിം സമുദായത്തിന് ഖുർആൻ പറഞ്ഞ പേര്? പിന്നെ എവിടുന്ന് കിട്ടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്? അതൊരു ഹദീസിൽ നിന്നുള്ളതാണ്. ആ ഹദീസിൽ പറയുന്നത് 73 കക്ഷികളായി എന്റെ സമുദായം ഭിന്നിച്ചു പോകും, അതിൽ ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ, 72 നരകത്തിലാൽ. ആരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷി? മാനാലയിൽ വാസ്ഖാദി, ഞാനും എന്റെ സഹാബികളും നിലകൊള്ളുന്ന മാർഗം. ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ ഖിയാമന്നാളിൽ ആരാണോ അവരാണ് സ്വർഗത്തിൽ പോകുന്ന കക്ഷി. അതിൽ നിന്ന് നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയതാണ് മാനാലയിൽ എന്ന് പറഞ്ഞതാണ് അസ്സുന്ന, വാസ്ഖാദി എന്ന് പറഞ്ഞാണ് അൽ ജമാഅത്ത്. അപ്പൊ ഹദീസിലുണ്ടോ ഇല്ലേ നിങ്ങൾ ആലോചിക്കൂ, നിഷ്പക്ഷമായി വിലയിരുത്തൂ.
ആദ്യത്തെ ആള് മാത്രം ഇവിടെ പ്രസംഗിച്ചിട്ട് പോയാൽ നമുക്ക് തോന്നി ശരിയാണല്ലോ, റഷീദ് സഖാഫിയെ പോലുള്ള സുന്നി പ്രസംഗകർ ഇത്ര നുണ പറയാൻ നടക്കാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതിന്റെ മറുപടി അവർ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇതുപോലെ വ്യക്തമായ വൈരുദ്ധ്യങ്ങളിലൂടെ കടന്നു വരുന്ന അടിസ്ഥാനപരമായി ആദർശമില്ലാത്ത അടിസ്ഥാനപരമായി പ്രമാണനിബദ്ധമല്ലാത്ത ഈ പ്രസ്ഥാനത്തെ എന്തുകൊണ്ട് വിമർശിക്കുന്നു? അതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കടന്നു വരുന്നത്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്ന് തെറിച്ചുപോയവരാണ്. ആ പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്ന് തെറിച്ചു പോയിട്ട് അന്ന് വരെയുള്ള ലോക മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുകയും അവർ പുലർത്തിപ്പോരുകയും ചെയ്ത ആചാര കർമ്മങ്ങളെ അവിടുന്ന് നഖശിഖാന്തം വിമർശിക്കുകയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ഒന്നാമതായി ഞാൻ കേസ് ഉന്നയിക്കുന്നു, എന്തുകൊണ്ട് മുജാഹിദിനെ വിമർശിക്കുന്നു? ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്ന് തെറിച്ചുപോയവരാണ്. തെറിച്ചുപോയവർ മാത്രമല്ല, അന്ന് വരെ മുസ്ലിം ലോകം കൊണ്ടുവരാത്ത പ്രവണതകളെ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരാനും നിലനിർത്തിയിരുന്ന ആചാരങ്ങളെ വിമർശിക്കാനും ശ്രമിച്ചവരാണ്. ഇനിയോ സഹാബികളുടെ മാർഗത്തെ അവർ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സഹാബികൾ അവർക്ക് പ്രമാണമല്ല, അവർ തന്നെ പറയട്ടെ. പിന്നെയുള്ളത് ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നു എന്നതാണ്. ഉമറിന്റെ കാലത്താളുകൾ നമസ്കരിച്ചിരുന്നത് ഇസ്ലാമിൽ തെളിവല്ല. ഈ ഇസ്ലാമിൽ അന്നാസ് എന്നതിൽ സ്വഹാബത്ത് വന്നു എന്ന് തന്നെ കരുതുക. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും സ്വീകാര്യോഗ്യമല്ലാത്ത ഹദീസുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിരിക്കുന്നത്. പിന്നെ മക്കത്ത് അങ്ങനെയില്ലെന്നാണ് മറ്റൊരു ചോദ്യം. മക്കത്തേക്ക് നോക്കാനല്ല ഇസ്ലാം പറഞ്ഞത്, ഇല്ല സ്വഹാബിയോട് നോക്കാനും പറഞ്ഞില്ല, പിന്നെങ്ങോട്ട് നോക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്വഹാബത്തിന്റെ മാർഗമാകുന്ന അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ ആ സ്വഹാബികളുടെ നേതാവായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മാർഗത്തിൽ ആരാണുള്ളത്? 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന നമ്മളോ? അതല്ല, 8 റക്അത്തേ ഉള്ളൂ എന്ന് വാദിക്കുന്ന വഹാബികളോ? ഞാൻ ഉന്നയിച്ച കേസിന് പ്രമാണമായി അവരുടെ വാചകങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊരാമുഖം മാത്രമാണ്. ഇനിയും ഇതുപോലെ സ്വഹാബികളെയും മക്ക മദീനകളെയും പ്രമാണങ്ങളാക്കാതെ തള്ളിക്കളയുന്ന ഒരുപാട് പരാമർശങ്ങൾ ഉന്നയിക്കാനുണ്ട്. ഞാൻ ഒന്നുകൂടി പ്രാധാന്യമുള്ള മേഖലയിലേക്ക് വരാം. ഒരുപക്ഷെ ഇവിടെയുള്ള സാധാരണക്കാര് ചിന്തിക്കും, എന്തിനാണ് ഇവിടെ ഈ മുസ്ലിയാക്കന്മാര് വേദി കെട്ടി മുജാഹിദുകളെ വിമർശിക്കുന്നതെന്ന് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യമറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ലലു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വാചകമേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അല്ലാഹു അരാ, അല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖീ മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖീ, തുടക്കമില്ലാത്ത ഒടുക്കമില്ലാത്ത സൃഷ്ടികളോട് യാതൊരുവിധ സാദൃശ്യവുമില്ലാത്ത സൃഷ്ടിക്ക് കാലമുണ്ട്, സ്രഷ്ടാവിന് കാലമില്ല. സൃഷ്ടിക്ക് ദേശമുണ്ട്, സ്രഷ്ടാവിന് ദേശമില്ല. സ്രഷ്ടാവാകുന്ന അള്ളാഹുവിന് ഇടം വേണ്ട, കാലം വേണ്ട. അവൻ അവിടെയെന്ന് പറയാനില്ല, ഇവിടെയെന്ന് പറയാനില്ല. ഫീ ആനൈനി ഫീ മക്കാനൈനി, അവന് മക്കാനിലേക്ക് ആവശ്യമില്ല. ഒരിടത്തൊരു തവണ, മറ്റൊരിടത്ത് വേറൊരു തവണ എന്ന പരാമർശം സൃഷ്ടിയുടേതാണ്. എങ്ങനെ എന്ന ചോദ്യം അള്ളാഹുവിന് ബാധകമല്ല. എവിടെ എന്ന ചോദ്യം അള്ളാഹുവിന് ബാധകമല്ല. എത്രയെന്ന ചോദ്യം അള്ളാഹുവിന് ബാധകമല്ല. അവിടുന്ന് അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കപ്പെടാൻ പറ്റാത്ത വാദങ്ങളാണ് അടിസ്ഥാനപരമായി വഹാബികൾ ഇവിടെ ലോകത്തിന് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കാൻ പഠിപ്പിച്ചു. ലൈസ കമിസിലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹുവിന് സമാനമായി ആരുമില്ല, ഏതുമില്ല, എന്തുമില്ല. ഇതാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. എന്നാൽ ഈ അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ പിഴച്ചവരാണ് മുജാഹിദുകൾ. ഇതാണ് അവരെ ഒന്നാമത് വിമർശിക്കാനുള്ള കാരണം. അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ പിഴച്ചവരാണ്, തെറ്റിയവരാണ്, അബദ്ധത്തിൽ പെട്ടുപോയവരാണ്. അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ പിഴച്ചു
പോയതെന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മുകളിലാണെന്നോ താഴെയാണെന്നോ വലത്താണെന്നോ ഇടത്താണെന്നോ കീഴിലാണെന്നോ മേലെയാണെന്നോ ഉള്ള പ്രയോഗം അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ല അത് പറയൽ തെറ്റാകുന്നു വഹാബികളെ വിശ്വസിക്കുന്നു അല്ലാഹു തആല ഏഴാകാശത്തിന് മുകളിൽ ഒരു സിംഹാസനത്തിലാണ് അല്ലാഹു മുകളിലാണ് പറയട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താ വിശ്വസിക്കുന്നത് അല്ലാഹു അർശിന്മേലാണ് എങ്ങനെ കൈഫസാ അവനുദ്ദേശിക്കുന്നത് പോലെ അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പുറമപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപം എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സിംഹാസനത്തിന്മേലിരിക്കുന്നു എന്ന വാദമാണ് എം അക്ബർ എന്ന് പറയുന്ന എല്ലാ മതത്തിലും സത്യമുണ്ടെന്ന് പറയുന്ന മുജാഹിദുകാരൻ ഇതിനെ വിശദീകരിച്ചു പറയുന്നു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹു ഏഴാകാശത്തിനു മുകളിൽ ഒരു സിംഹാസനത്തിലാണ് തആലല്ലാഹു അമ്മാ യസിഫൂൻ അല്ലാഹു തആലക്ക് അങ്ങനെ ഒരു വിശേഷണമില്ല ഇസ്തവ അലല്ലർശി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം ഖുർആനിൽ വന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് പറയാൻ നമുക്ക് സ്വസ്ഥമായി പറയാൻ പറ്റില്ല മുൻഗാമികളായ ആളുകൾ പറഞ്ഞു ആ വന്നതുപോലെ നിങ്ങളങ്ങ് പാരായണം ചെയ്തോളൂ ഏതുപോലെ അലിസ്ലാം മീം എന്നതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ് നമുക്കറിയില്ല അല്ലാഹു അലംബി മുറാദി മുജാഹിദുകാരന്റെ പരിഭാഷയിലും അങ്ങനെയാണ് ഹാമീം അല്ലാഹു അലംബി മുറാദി എന്നോ വെറും ഹാമീം എന്നോ അവരിട്ടു കൊടുക്കുന്നു ഇതുപോലെയാണ് അല്ലാഹുറിഷി എന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ഉൾക്കൊണ്ട സൂക്തമല്ല അള്ളാഹുവിന്റെ മഹത്വത്തെ പറയുന്ന സൂക്തമാണ് അതിന്റെ ശരിയായ പൊരുൾ നമുക്കറിയില്ല അതാണ് മുൻഗാമികൾ അവിടുന്ന് പറഞ്ഞു പിന്നീട് ഒരുപാട് ആളുകൾ ആരോപണവും കൊണ്ട് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാവുന്ന പരാമർശങ്ങൾ ഇതിനനുബന്ധമായി പറഞ്ഞു അതെന്താണ് ഇസ്തവ അലല്ലർഷി എന്നതിന്റെ പദാർത്ഥം നമുക്ക് പറഞ്ഞുകൂടാ അതിന്റെ പൊരുളിനെ നമുക്ക് ഇങ്ങനെയൊന്ന് വ്യാഖ്യാനിക്കാം ഖദിസ്തവാബിശ്റുൻ അലൽ ഇറാഖി ഇറാഖിന്റെ മേലെ അവിടം ഒരു ശിർ ഭരണാധികാരിയാകുമ്പോ ഇസ്തവ എന്ന പ്രയോഗമാണ് അപ്പോൾ അല്ലാഹു തആല അർശിന്മേൽ ആസനസ്ഥനായി എന്ന പ്രയോഗം വഹാബികൾ അവരുടെ പരിഭാഷയിൽ എഴുതിയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ലോകത്തിന്റെ നാനാദിക്കിലേക്കും ഫ്രീ കൊടുക്കുന്നുണ്ട് ആ പരാമർശം തെറ്റാ പിന്നെങ്ങനാ പറയേണ്ടത് അല്ലാഹു തആല അതിന്മേൽ അധിപനായി അത് ശരിയുള്ള പ്രയോഗമാണ് അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ അപകടം വരാനുള്ളതല്ല ആസനസ്ഥനായി എന്ന മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആസനെന്ന് പറഞ്ഞ ചന്തി എന്ന അർത്ഥം അർശിന്മേൽ ആസനസ്ഥനായി എന്ന് പറഞ്ഞ ചന്തി കൊണ്ടിരുന്നു എന്നർത്ഥം അത് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൂടാത്തതാകുന്നു അത് വഹാബികളെ വിശ്വസിക്കുന്നു പ്രസംഗിക്കുന്നു പ്രചരിപ്പിക്കുന്നു എഴുതി വെക്കുന്നു അതുകൊണ്ട് അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല ഇതുപോലെ എണ്ണി പറയണം കേസുകൾ പിന്നെന്തു പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് പറയുന്നു ഒരു സമയത്ത് അവിടെ ഒരു സമയത്ത് ഇവിടെ അത് സൃഷ്ടിയുടെ സ്വഭാവമാണ് ഞാൻ ഇന്നിവിടെ നാളെ ഇൻഷാല്ലാ കൊല്ലത്ത് ഇന്നലെ അൽഹംദുലില്ലാ കൊല്ലത്തായിരുന്നു ഇതുപോലെ ഉണ്ടാവുക എന്നത് സൃഷ്ടിയുടെ വിശേഷണമാണ് ഞാനിപ്പോൾ സ്റ്റേജിന്റെ മേലെയാണ് മഗരിബിന് മുമ്പ് വരെ താഴെ ഒരു വീട്ടിലായിരുന്നു ഇതുപോലെ മേലെ താഴെ എന്ന സ്ഥലനിർണയം അല്ലാഹുവിനെ കുറിച്ച് പാടില്ല അത് നടത്തുന്നു മുജാഹിദുകൾ കേട്ടോളൂ
അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെ എങ്ങനെയാന്ന് മാത്രമേ അറിയാതുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരുമെന്ന പരാമർശം തെറ്റാണെന്ന് എൻജിലു റബ്ബുനാ തബാറക വതആല എന്നൊരു പ്രയോഗമുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് സലഫുകളാണ്, ഖലഫുകളാണ്. അവർക്ക് മാർഗം നൽകിയ തിരുനബിയാണ്. ഇസ്ലാമിക വിശ്വാസ ലോകമാണ് അവര് നൽകുന്നതെന്താണ്? വകുല്ലു ഖൈരിൻ ഫിത്തിബായി മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദായി മൻ ഖലഫ്. ഇബ്രാഹിം ഉല്ലഖാനി റഹിമഹുള്ള രേഖപ്പെടുത്തി സലഫുകൾ അവിടുന്ന് പറഞ്ഞതെന്താണ്? അള്ളാഹുവിനെ കുറിച്ച് വന്നിട്ടുള്ള ഇത്തരം പ്രയോഗങ്ങൾ പ്രത്യക്ഷത്തിലിറങ്ങുമെന്ന അർത്ഥമുള്ള പ്രയോഗം അള്ളാഹുവിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ആ അർത്ഥം അവിടെ വെച്ചുകൊടുക്കാൻ പറ്റാത്തതാകുന്നു. അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക, അല്ലാതെ നമ്മളത് വിശദീകരിക്കാൻ പോകേണ്ടതില്ല. ഖലഫുകൾ പറഞ്ഞു, അതിന് യോഗ്യമായ ഒരു അനുബന്ധം നമുക്ക് പറയാം. അള്ളാഹു താല ഇറങ്ങി വരുമെന്ന് അർത്ഥം കൊടുക്കാൻ ഇവർ ഉപയോഗിച്ച ആ പദം, അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് അവതരിക്കുമെന്നാണ്, അല്ലാതെ അല്ലാഹ് ഇറങ്ങുമെന്നല്ല. ആ പ്രയോഗത്തിലും അവര് തെറ്റിയവരാണ്, അബദ്ധം പിണഞ്ഞവരാണ്. അതുകൊണ്ട് മുജാഹിദുകളെ എതിർക്കുന്നു. ഇനിയോ അതവരുടെ പുസ്തകത്തിലും കാണാം. രാത്രിയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരുമെന്ന് അവരുടെ രചനയിലും വരുന്നു, അവരുടെ വചനത്തിലും വരുന്നു. പിന്നീട് സഹോദരന്മാരെ, അള്ളാഹുവിനുണ്ട് കൈകളുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അവയവം എന്നത് അള്ളാഹുവിനുള്ള വിശേഷണമല്ല, സൃഷ്ടികൾക്കുള്ള വിശേഷണമാണ്. അവയവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിയുടെ വിശേഷണമാണ്, സൃഷ്ടാവാകുന്ന അള്ളാഹുവിന്റെ വിശേഷണമല്ല. മുജാഹിദുകൾ വിശ്വസിക്കുന്നു അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട്. പറയട്ടെ മോനെ, രണ്ട് കൈകളെ കുറിച്ച പരാമർശം. അള്ളാഹുവിന്റെ വലത് കൈയിൽ ആകാശവും ഇടത് കൈയിൽ ഭൂമിയുമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു അള്ളാഹുവിനെ മുസ്ലിം ലോകത്തിന് പരിചയമില്ല. എന്നിട്ടോ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല വികലാംഗനാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ രണ്ട് കൈകളും വലം കൈയാണെന്ന് അവര് പ്രസംഗിക്കുന്നു. വരട്ടെ, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. അല്ലാഹുവിന് രണ്ട് കൈകളുണ്ട്, അവന്റെ രണ്ട് കൈകളും വലം കൈയാണ്. അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? അങ്ങനെ ഒരു വിഷയം തന്നെയില്ല. യദുള്ളാ എന്ന പ്രയോഗം വന്നിട്ടുണ്ട്, അതിന്റെ അർത്ഥം കൈയെന്ന് വെക്കാൻ ആര് പഠിപ്പിച്ചു? യദുള്ളാ എന്ന് പറഞ്ഞാൽ, ഏതെന്ന് പറഞ്ഞാൽ കൈ എന്ന അർത്ഥം. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് യദുള്ളാ എന്ന് പറഞ്ഞാൽ അവിടെയും അർത്ഥം ഏത്? കൈയാണെന്ന് അവരോട് ആരാ പറഞ്ഞത്? ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെ ആ പരാമർശങ്ങൾ വിശദീകരിച്ചുകൂടൂ. എന്നിട്ടോ അള്ളാഹുവിന്റെ രണ്ട് കൈകളും വലം കൈയാണ്. എന്നിട്ട് അവരുടെ പുസ്തകത്തിൽ അത് എഴുതുന്നു. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന പുസ്തകം അത് എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിലെ പരാമർശം നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അത്തൗഹീദ് എന്ന പുസ്തകം. ഇവിടെ പ്രതിക്കൂട്ടിൽ കയറുന്നത് മുജാഹിദന്മാര് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും കൂടിയാണ്. കാരണം ഇത് പരിഭാഷപ്പെടുത്തിയത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പാതിരിയാണ്, അദ്ദേഹം പരിഭാഷപ്പെടുത്തിയതാണ്. അപ്പൊ ജമാഅത്തുകാരന്റെ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ച് വികലമാണ്, മുജാഹിദുകാരന്റെ വിശ്വാസം പണ്ടേ വികലമാണ്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് വികലമായ വിശ്വാസമുള്ളത് കൊണ്ട് ഞങ്ങൾ മുജാഹിദുകളെ വിമർശിക്കുന്നു. കേസെണ്ണി ഇൻഷാല്ലാ ഇനിയും പറയാം. ഇനിയും അള്ളാഹുവിന് രണ്ട് കൈകളുമുണ്ട് കണ്ണുകളുമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹുവിന് യഥാർത്ഥത്തിലുള്ള രണ്ട് കണ്ണുകളും ഉണ്ട്.
അള്ളാഹുവിന് യഥാർത്ഥത്തിലുള്ള രണ്ട് കണ്ണുകളും ഉണ്ട് എന്ന് മുജാഹിദുകൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കേസ് ഇസ്ലാമിക പാരമ്പര്യത്തിൽ നിന്ന് തെറിച്ചു പോയവരാണ് വഹാബികൾ. ഈ കേസിനാണ് ക്രോസിംഗ് ലഭിക്കേണ്ടത്. രണ്ടാമത്തതോ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അപകടം പറ്റിയവരാണ്. അതിന്റെ തെളിവുകൾ അവരുടെ വചനങ്ങളും അവരുടെ രചനകളും ഇവിടെ കാണിക്കുന്നു. ഈ വിശ്വാസം ഇസ്ലാമികമല്ല. ഇത് ഞാൻ മാത്രം പറയുന്നില്ല, മുജാഹിദുകളുടെ നേതാവ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ എഴുതുന്നു. വജുഹുല്ലാ യദുല്ലാ എന്നൊക്കെ ഖുർആനിലോ ഹദീസിലോ പ്രയോഗിച്ച് കാണുമ്പോൾ അതിനെ സ്വന്തം വകയായി വ്യാഖ്യാനങ്ങൾ നൽകാതെ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന് പറയലാണ് മുൻഗാമികളായ സലഫുകളായ മഹാന്മാരുടെ പതിവ്. അവരതിൽ വിശ്വസിക്കുകയും യഥാർത്ഥം അള്ളാഹുവിനറിയാമെന്ന് വെച്ച് വിട്ടേക്കുകയും ചെയ്യും. പിൻഗാമികളിൽ പലരും അഥവാ ഖലഫുകളിൽ പലരും സന്ദർഭത്തിനൊത്തവയ്ക്ക് ചില വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് പതിവ്. രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം അള്ളാഹുവിന് സൃഷ്ടികളോട് വല്ല വിധത്തിലും സാമ്യത തോന്നിക്കുന്ന അർത്ഥം ആ വാക്കുകൾക്ക് കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതത്രേ. കൂടുതൽ സുരക്ഷിതമായ മാർഗം മുൻഗാമികളുടേതാണ്. താനും ബാഹ്യാർത്ഥം നോക്കുമ്പോ സൃഷ്ടി ഗുണങ്ങളോട് സാമ്യത തോന്നിക്കുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ വചനങ്ങളുടെയും നബി വചനങ്ങളുടെയും ശൈലിയും സന്ദർഭവും പരിശോധിച്ചാൽ തന്നെ ഒരുപക്ഷെ വാക്കുരൂപത്തിൽ നിർവചിക്കുവാൻ വിഷമമുണ്ടാകാമെങ്കിൽ പോലും അവയുടെ സാരമിന്നതാണെന്ന് ഏറെക്കുറെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥിതിക്കനുസരിച്ച് മനസ്സിലാകുന്നതായിരിക്കും. ഇതെഴുതിയതാരാ? മുജാഹിദുകളുടെ നേതാവായ അമാനി മൗലവിയ. ഈ വാക്കർത്ഥം അള്ളാന്റെ പേരിൽ പറയാൻ പറ്റൂല. ഇതുതന്നെയാണ് ഞങ്ങളുടെ മുൻഗാമിയായ അവിടുന്ന് തൗഹീദിന്റെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാലി തങ്ങൾ അവിടെ നിന്ന് എഴുതി വെച്ചു. അറിയുമോ സഹോദരന്മാരെ, അവിടുന്ന് അതാ മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു തആലാൻഹു നഫായിസുദ്ദുറർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, റബ്ബുൻ അലല്ലർശി സ്തവാ വകദാ ദുക്കിർ മുതശാബിഹാതും ഫിൽ കിതാബി വഫിൽ ഖബർ കല്ലാഹു യൻസിലു ഫിസ്സമാ വഖത സഹർ വകദാ യമീനുല്ലാഹി ഹാദാ കൽ ഹജർ. ഇവിടെ വ്യഭിചരിക്കപ്പെട്ട വാചകങ്ങളുണ്ടല്ലോ മുജാഹിദിന്റെ പ്രസംഗകന്മാരുടെ ശബ്ദഭംഗി കൊണ്ടും അവരുടെ പേനയില മഷി തീരാത്തത് കൊണ്ടും അവരെഴുതി വെക്കുകയും പറഞ്ഞു വെക്കുകയും ചെയ്ത പരാമർശങ്ങൾക്ക് വിധേയമാക്കിയ വാചകങ്ങൾ, അതിന്റെ പ്രത്യക്ഷമായ അർത്ഥം അല്ലാരെ കുറിച്ച് പറയാൻ പറ്റാത്തതാണ്. പരിഗണനീയനായ മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഏകോപനം അങ്ങനെ ാണ് ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഖുർആനിലോ ഹദീസിലോ വന്നാൽ ഈമാനുനാഹത്തു മുൻകദാ കുല്ലിൽ ഖബർ, അത് വിശ്വസിക്കണമെന്നാണ് മുഴുവൻ പണ്ഡിതന്മാരുടെയും ഏകോപനം. വനുഫൗവിളുൽ മൈനാ ഇലാ റബ്ബിൽ ബശർ, അതിന്റെ അർത്ഥം എന്താണെന്ന് അള്ളാഹുവിനെ അറിയൂ, അത് അള്ളാഹുവിലേക്ക് വിട്ടേക്കുക. അതാണ് സലഫു സ്വാലിഹുകളായ മുൻഗാമികളുടെ മാർഗം. എൻജിലു റബ്ബുനാ തബാറക വ തആല എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. ഇസ്തവാ അലല്ല റഷി എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. യദുല്ലാ എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. യമീനുല്ലാ എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു എന്നതാണ് മുൻഗാമികളുടെ മാർഗം. കേട്ടോ,
وما خلف ذكر فيها فتأويل على ما يعتبر كالقهر في ذي الاستواء وهلم جر إذن سيغار يوجمايا അർത്ഥങ്ങളെയും അതിന് പറ്റുന്ന വ്യാഖ്യാനങ്ങളെയുമാണ് ഹലഫുകൾ അവിടെ നിന്ന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഹലഫുകളുടെ വ്യാഖ്യാനത്തിന്റെ പുറത്തേക്ക് പോകാനോ സലഫുകളുടെ വഴിയിൽ നിന്ന് അവിടെ നിന്ന് മാറി നിൽക്കാനോ നമുക്ക് പറ്റില്ല. ബഹുമാനപ്പെട്ട നബി ഇമാം റഹിമഹുള്ള അവിടുത്തെ കിതാബിലും എഴുതി വെച്ചു, സലഫുകളായ മുൻഗാമികൾ ഈ പവിശി വിഷയത്തിൽ പറഞ്ഞതാണ് അസ്ലമോ ഏറ്റവും സുരക്ഷിതമായ മാർഗം. അതേ സമയത്ത് ഖലഫുകൾ പറഞ്ഞ വ്യാഖ്യാനമോ അഥവാ പിൻഗാമികളുടെ വിശദീകരണമോ അതിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ മുജാഹിദുകളെ വിമർശിക്കാനുള്ള ഒന്നാമത്തെ കാരണം അവർ പാരമ്പര്യ ഇസ്ലാമിന്റെ കൊള്ളിവെച്ചവരും വഴുതി മാറിയവരുമാണ്. രണ്ടാമത്തെ കുറ്റമോ അവർ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പിഴച്ചുപോയി. എല്ലാ അമ്പിയാക്കന്മാരും വന്നത് പഠിപ്പിക്കാനാണ്. ഈമാനിന്റെ ഐഡന്റിറ്റി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തനിമയെന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിൽ മുജാഹിദുകൾ പിഴച്ചു പിഴച്ചു, മൂന്നാമതും പിഴച്ചു. ഇനി എന്താണ് കേസ്? അവർ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും അവർ മുശ്രിക്കി കളഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് അവർ മുശ്രിക്കുകൾ അഥവാ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുദൈവത്വം. അത് കർമ്മമാണോ? അല്ല, അത് വിശ്വാസമാണ്. അള്ളാഹുവിന്റെ സത്തയിലോ ഗുണത്തിലോ പങ്കുകാരുണ്ടെന്ന വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ വന്നാൽ ആ വിശ്വാസത്തിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഞാൻ അള്ളാഹു തആല ഏകനാണ്, പങ്കുകാരില്ല, കൂട്ടുകാരില്ല, അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല, ഏതുമില്ല, ആരുമില്ല, എവിടെയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്, അപ്പൊ എന്നെ കുറിച്ച് മുശ്രിക്കാ നിങ്ങൾ എങ്ങനെ പറയും? അപ്പൊ വിശ്വാസപരമായി, അടിസ്ഥാനപരമായി, വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രകടമായ വാചകമാണ് ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതിന്റെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരില്ല, അവന് കൂട്ടുകാരില്ല, അവന് കുടുംബക്കാരില്ല. അതാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നത്, നമ്മുടെ മുൻഗാമികൾ മുഴുവനും വിശ്വസിച്ചതാണ്. എന്നാലോ മുജാഹിദുകൾ പറയുന്നു ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കീങ്ങളാണ്. മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുന്ന ആളുകളിൽ തന്നെ 500,000 പേരെ മുസ്ലിങ്ങളുള്ളൂ, അത് മുജാഹിദുകളാണ്. ബാക്കിയുള്ള 40 ലക്ഷമോ 35 ലക്ഷമോ അവർ മുശ്രിക്കുകളാണ്. പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ, ഹജ്ജിലെ ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല, മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 100,000 സഹാബികളുമായി വന്നു. 1,400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 100,000-ൽ വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ, അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട് അവിടെ? അബൂജേലുമാരവിടെ ഹജ്ജ് ചെയ്യുന്നു, ചിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജേലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ചിർക്കിന്റെ ഹജ്ജാണ്. അള്ളഹാനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെ ഹജ്ജിനെ ഇല്ലുന്നത് അല്ലേ?
ആ മുശിരിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുബഹിദികൾ മാത്രമാണ് ഒരു 500,000 ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. അപ്പോൾ ഏകദൈവ വിശ്വാസികളല്ല, ബഹുദൈവ വിശ്വാസികളാണ്. എത്ര ശതമാനമാണ്? 90%. 90% ആളുകളും അവിടുന്ന് മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ പ്രിയപ്പെട്ടവരെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരു രസമുണ്ടായി, ഇത് കാലങ്ങളായി കുറെ മുമ്പ് പറഞ്ഞതാണ്. എല്ലാ തെരുവുകളിലും കാണിച്ച് വിചാരണയും ചോദ്യവും നടത്തിയപ്പോൾ ഇതവർക്കൊരു പൊറുതികാണ്. ഇപ്പൊ മറ്റൊരു മൗലവി എന്ത് ചെയ്തു? ഇപ്പൊ രാത്രിയല്ല എന്ന് പറയുമ്പോൾ ഇതിനെ അങ്ങ് നിഷേധിച്ചു. അത് കേട്ടോളൂ. മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞു, എന്ത്, 500,000 വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനോട് എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ്, മുശ്രിക്കുകൾ. മുശ്രിക്കുകൾ ആ വാചകത്തിൽ തന്നില്ല, വാചകത്തിൽ തന്നില്ല, അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കീങ്ങളാണ്, ബഹുദൈവ വിശ്വാസികളാണ്. കള്ളുകുടിയന്മാരാന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമില്ല, അതൊരു ഹറാമാണെന്നെങ്കിലും നമുക്ക് സഹിക്കാം, അത് ചെറുക്കുപോലെയല്ല. കള്ളുകുടി വലിയ കുറ്റമാണ്, പക്ഷേ ഇസ്ലാമെന്ന് പുറത്തു പോവുകയില്ല, മാരകമായ ശിക്ഷയുള്ള കുറ്റമാണ്. പക്ഷേ കള്ളുകുടിച്ചത് കൊണ്ട് ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോവില്ല. അതേ സമയത്ത് ചെറുക്ക് ചെയ്താലോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താ. അതുകൊണ്ട് ഈ സമുദായത്തിനെതിരെ നടത്തിയ ആരോപണം ചില്ലറയല്ല. ഈ സമുദായത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുൻഗാമികളെ മുഴുവനും അവരെ മുസ്ലിങ്ങളാക്കിയില്ലേ? മുജാഹിദുകളുടെ ഏറ്റവും വലിയ കുറ്റം എന്താ? ഒന്ന്, ഞാൻ എണ്ണിപ്പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ മുസ്ലിമീങ്ങളെ അവരെന്ത് ചെയ്തു? മുസ്ലിങ്ങളാക്കി. അടുത്ത മുജാഹിദായാലും പറയാം, അയാൾ ജയിച്ചത് തന്നെ ജാഹിലിയത്തിലാണ്. പറയട്ടെ മോനെ, ഞാൻ എന്തുകൊണ്ട് മുജാഹിദായി എന്ന വിഷയത്തെ കുറിച്ച് ചുരുങ്ങിയ ചില വാക്കുകളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ കേട്ടറിഞ്ഞതുപോലെ തികച്ചും ജാഹിലിയത്തിലും സിർക്കിലും ബിദ്അത്തിന്റെയും കോട്ടകൊത്തളങ്ങളിൽ ജനിക്കുകയും വളർന്നു വരികയും വിവിധ സുന്നി സ്ഥാപനങ്ങളിൽ പഠിക്കുകയും സുന്നി സംഘടനകളുടെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ഈയുള്ളവൻ ഈ മഹത്തായ പരിപാടിയിൽ ഞാൻ എന്തുകൊണ്ട് മുജാഹിദായി എന്ന വിഷയത്തെക്കുറിച്ച് ചുരുങ്ങിയ ചില വാക്കുകളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇവിടെ കേട്ടറിഞ്ഞതുപോലെ തികച്ചും ജാഹിലിയത്തിലും സിർക്കിലും ബിദ്അത്തിന്റെയും കോട്ടകൊത്തളങ്ങളിൽ ജനിക്കുകയും വളർന്നു വരികയും വിവിധ സുന്നി സ്ഥാപനങ്ങളിൽ പഠിക്കുകയും സുന്നി സംഘടനകളുടെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ഈയുള്ളവൻ സുന്നിസത്തിലും ഇസ്ലാമിസത്തിലും ഒന്നും ജനിച്ചാളല്ല, ജാഹിലിയത്തിലും ബിദ്അത്തിലും ശിർക്കിലും ജനിച്ചയാൾ. അയാൾക്ക് കടപ്പെട്ട പ്രസ്ഥാനത്തിലേക്ക് പോയി എന്നേ അതിനർത്ഥമുള്ളൂ. എന്റെ നാട്ടുകാരനെ എനിക്ക് പരിചയമുള്ള ആളുമാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് പ്രത്യേകം അയാളെ പറഞ്ഞേ ഉള്ളൂ. ചില ആളുകൾ വിചാരിക്കും ആരൊക്കെയോ അങ്ങ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോയി എന്ന്. യഥാർത്ഥത്തിൽ അയാൾ തന്നെ പറയുന്നു, അയാൾ ജാഹിലിയത്തിലും ശിർക്കിലും ജനിച്ച ആളാണ്, അയാൾക്ക് പോകാൻ പറ്റുന്ന പ്രസ്ഥാനവും അത് തന്നെയാണ്. ഇനിയോ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ പറയും, മുസ്ലിയാരെ, അയാൾ മക്കത്ത് മുസ്ലിക്കീങ്ങൾ വരുന്നല്ലേ പറഞ്ഞോളൂ, ഞാൻ ജാഹിലിയത്ത് ജനിച്ചെന്നല്ലേ പറഞ്ഞോളൂ, ഇവിടെ സുന്നികൾ മുസ്ലിക്കീങ്ങളാന്ന് അവർ പറഞ്ഞോ? സുന്നികൾ മുസ്ലിക്കീങ്ങളാണെന്ന് പറഞ്ഞോ? സുന്നികൾ മുസ്ലിക്കീങ്ങളാണെന്ന് തന്നെ നേരിട്ടെടുത്ത് പറയുന്നത് വരട്ടെ. ഈ ജാതിയുടെ വരിക്കാരാവാതിരിക്കാൻ, കേട്ടോ, അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം
എ പി കെ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല, പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. അയാള് പറഞ്ഞത് തെരുവിലല്ല, തിരുവനന്തപുരത്തെ മുജാഹിദിന്റെ പള്ളിയിലെ മിമ്പറിൽ കയറി മാർച്ച് മാസം 7-ാം തീയതി നടത്തിയ ഖുതുബയാണ് കേട്ടോ. ഈ കഴിഞ്ഞ മാർച്ച് മാസം 7-ാം തീയതി തിരുവനന്തപുരത്തെ മുജാഹിദ് പള്ളിയിലെ മിമ്പറിൽ കയറി ജുമാന്റെ ഖുതുബയ്ക്ക് പകരം നടത്തിയ കവാത്താണ് നിങ്ങൾ കേട്ടത്. ഈമാനുള്ളവർക്ക് ഇത് സഹിച്ചു കൊടുക്കാൻ പറ്റുമോ? ശംസുല്ലുലമായി കെ അബൂബക്കർ മുസ്ലിയാർ ആരായിരുന്നു? തൗഹീദ് തിരിയാത്ത പണ്ഡിതനായിരുന്നോ? അല്ല. അവിടുന്ന് ഇൽമിന്റെ ബഹറായിരുന്നില്ലേ? വൈജ്ഞാനിക ലോകത്ത് വേണ്ടതുപോലെയുള്ള സാന്നിധ്യം നടത്തിയ മഹാനല്ലേ? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖമറുല്ലുലമായ എ പി ഉസ്താദ് അവർകൾ ഇന്ന് ആഗോളതലത്തിൽ ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി നടക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിക്കുകയും ആഗോളതലത്തിൽ തന്നെയുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകോപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്ത് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളും അവിടുത്തെ സുന്നത്തുകളുടെയും ഏറ്റവും പ്രൗഢമായ സമാഹാരമാകുന്ന സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദർസിന് നേതൃത്വം നൽകുന്ന പണ്ഡിതനല്ലയോ കാന്തപുരം എ പി ഉസ്താദ്? അവർക്ക് അവരും അവരുടെ അനുയായികളുമൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പച്ച മലയാളത്തിൽ പറയാൻ നിങ്ങൾക്കെന്ത് മാനദണ്ഡമാണ് മുജാഹിദുകളെ? ശിർക്ക് കൽബിലുള്ള വിശ്വാസമല്ലയോ? ഈ സമുദായത്തെ മുഴുവനും ശിർക്കിന്റെ അഥവാ ബഹുദൈവത്വത്തിന്റെ ആലയത്തിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ എവിടെയാണ് സ്വർഗം പണിയുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പരിസരത്തുള്ള ഏതെങ്കിലും പള്ളിയുടെ ഖബർസ്ഥാനിൽ മുസ്ലിമീങ്ങളുടെ ഖബറുണ്ടാകുമോ മുജാഹിദുകളെ? ഇല്ല. കാരണം എന്താ? മുജാഹിദുകൾ മണിയാൻ ഒന്നേ ഉള്ളൂ. അതിനുമുമ്പുള്ളവരെല്ലാം ഇന്ന് ശംസുലമായി കെ അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആചാരക്രമങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും പുലർത്തിയവരെ ഇവിടെ പരിസരത്തുള്ള ഖബർസ്ഥാനുകളിലുള്ളൂ. അവരൊക്കെ മുസ്ലിമീങ്ങളുടെ ഖബറാണോ? മുസ്ലിം കീങ്ങളുടെ ഖബറാണോ? ഈമാനുള്ളവരെ ആലോചിക്കൂ.